നമസ്കാരം. ഇന്ന് മലയാളികളെ, പ്രത്യേകിച്ചും അയ്യപ്പ വിശ്വാസികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അയ്യപ്പൻ്റെ തിരുവാവരണ ഘോഷയാത്ര നടക്കുന്ന പാതയിലെ പേങ്ങാട്ടുകടവ് പാലം എന്നൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അടിയിൽ നിന്നും ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തി എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത്. ആ സംഭവത്തിനെപ്പറ്റി ബി ജെ പിയുടെ വക്താവ് സന്ദീപ് വാചസ്പതി പ്രതികരിക്കുന്നു. അല്ല, ഈ തിരുവാഭരണ പാതയിൽ ബോംബ് ജെലാറ്റിൻ സ്റ്റിക്ക് കണ്ടെത്തി എന്നുള്ള വാർത്ത സത്യം പറഞ്ഞ കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ പിന്നിൽ ഉള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി സർക്കാർ വളരെ വ്യക്തമായി അന്വേഷിക്കണം. കാരണം കേരളത്തിലൊരു വർഗീയ കലാപത്തിന് വേണ്ടി മത തീവ്രവാദികള് ഒപ്പുകൂട്ടുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറെ കാലങ്ങളായി നമുക്കൊക്കെ അറിവുള്ള ഒരു സംഗതിയാണ്. ഇപ്പോ അത് ആദ്യഘട്ടത്തിലൊക്കെ അതിനെ രാഷ്ട്രീയ മാനങ്ങൾ കൊടുത്ത് പലതിനെയും രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ആക്കി മാറ്റാൻ പോലീസും CPI അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളും ഒക്കെ ശ്രമിച്ചപ്പോ ഇത് രാഷ്ട്രീയമല്ല എന്നിപ്പോ ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും തിരുവാഭരണം പോലെ കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിൽ തന്നെയുള്ള കോടിക്കണക്കിന് ഹിന്ദു വിശ്വാസികള് വളരെ പവിത്രമായി കരുതുന്ന തിരുവാഭരണ ഘോഷയാത്രയെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ അതിനെ ബോംബ് വെച്ച് തകർക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ളത് ഏതൊരു മതേതരവാദിയായിട്ടുള്ള ജനാധിപത്യവാദിയായിട്ടുള്ള ആളെയും ഞെട്ടിപ്പിക്കുന്നതാണ്. മനുഷ്യ കേരളത്തിന്റെ പൊതു മനസാക്ഷി ഉണരേണ്ട ഒരു സംഭവമാണിത്. ഇതിനെതിരെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പ്രതികരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോൾ ഇതിന്റെ പിന്നിലൊരു അട്ടിമറിയുടെ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയേണ്ടത് പോലീസാണ്. പക്ഷെ ഒരു നമുക്കൊരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലവും അല്ലെങ്കിൽ കേരളത്തിൽ നിലനിൽക്കുന്ന ചില പ്രത്യേക സംഭവ വികാസങ്ങൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ച് വ്യക്തത വരുത്തി ഈ ഭക്ത സമൂഹത്തിനുണ്ടായിട്ടുള്ള ആശങ്ക പരിഹരിക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട്. അത് പിണറായി സർക്കാർ ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ദിനം പ്രതി എന്നോണം അക്രമ സംഭവങ്ങൾ പെരുകുന്നു. മനുഷ്യരെ കൊന്ന് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ട് ഇട്ടുകൊടുക്കുന്നു. ഇവിടെ ഒരു ഭരണമോ ആഭ്യന്തര വകുപ്പോ ഉണ്ടോ എന്ന് സാധാരണക്കാർ ചോദിച്ചാൽ അതിൽ ഒരത്ഭുതവുമില്ല. ദിനമെന്നോണം കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകൾ പിടിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ പോലും അതിന് അടിമകളായിരിക്കുന്നു. ഈ കേരളം ഇനിമേൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് എങ്ങനെ വിളിക്കപ്പെടും? ഇതിപ്പോൾ പിശാചിൻ്റെ നാടായി മാറിയിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.